ചായക്കട മുതൽ മാളുകളിൽ വരെ ഇപ്പോൾ യു പി ഐ പേയ്മെന്റ് ഇടപാടുകളുണ്ട്. പേയ്മെന്റ് വെരിഫിക്കേഷനായി പേടിഎം, ഫോൺ പേ പോലുള്ള കമ്പനികളുടെ ക്യു ആർ കോഡ് സൗണ്ട് ബോക്സുകളാണ് കടയുടമകൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർക്കൊരു എതിരാളികൾ കൂടി വന്നിരിക്കുകയാണ്. റിലയൻസ് ജിയോയാണ് യു പി ഐ പേയ്മെന്റ് വിപണിയിലേക്ക് എത്തുക. പേടിഎം സൗണ്ട് ബോക്സിന് സമാനമായി റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ പേയ്മെന്റുകളിൽ വിപ്ലവം സൃഷ്ടിക്കലാണ് ജിയോ സൗണ്ട് ബോക്സിന്റെ ലക്ഷ്യം. ഗൂഗിൾ പേ, ഫോൺ പേ പോലെ ജിയോ പേ സേവനവും ഇതിനോടൊപ്പം വിപുലീകരിക്കാനാണ് റിലയൻസ് ലക്ഷ്യമിടുന്നത്. ജിയോ സൗണ്ട് ബോക്സ് ഉപയോഗിച്ച് നിലവിൽ കുറെ നാളായി പരീക്ഷണം നടത്തുകയായിരുന്നു. റിലയൻസ് റീറ്റെയിൽ സ്റ്റോറുകളിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി സൗണ്ട് ബോക്സ് പരീക്ഷണം നടത്തി വന്നത്. ജയ്പൂർ, ഇൻഡോർ, ലക്നൗ തുടങ്ങിയ ചെറിയ മെട്രോകളിലും റിലയൻസ് ഗ്രൂപ്പിന്റെ റീറ്റെയിൽ സ്ഥാപനങ്ങളിലുമൊക്കെ ഇതുവരെ ഉപകരണം പരീക്ഷിച്ചിരുന്നു. ഇനി ഉടൻ തന്നെ രാജ്യത്ത് മുഴുവനായും ഈ സേവനം അവതരിപ്പിക്കലാണ് റിലയൻസിന്റെ ലക്ഷ്യം. നിലവിൽ 2 ദശലക്ഷത്തിലേറെ വ്യാപാരികൾ സൗണ്ട് ബോക്സുകൾ സ്ഥാപനങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും പേടിഎമ്മിന്റേതാണ്. 2ാം സ്ഥാനം ഫോൺ പേയ്ക്കും. രാജ്യത്ത് ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ്. എന്നാൽ പേടിഎമ്മിന്റെ തകർച്ച റിലയൻസിന് തുണയാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഫ്ലിപ്കാർട്ട് ഇന്ത്യ ആക്സിസ് ബാങ്കുമായി സഹകരിച്ച യു പി ഐ സേവനം ആരംഭിച്ചിരുന്നു. പുതിയ സേവനം ഫ്ലിപ്കാർട്ട് ഉപയോക്താക്കൾക്കാണ് പ്രയോജനം ചെയ്യുക. ആപ്പ് തുറന്നാൽ ആദ്യം കാണുന്ന യു പി ഐ സ്കാനർ ഉപയോഗിച്ച് ഇനി ഇടപാടുകൾ നടത്താനാവുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. തുടക്കത്തിൽ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ സേവനം ലഭ്യമാവുക. വൈകാതെ iOSലേക്കും എത്തും. ഓൺലൈൻ ഓഫ്ലൈൻ പേയ്മെന്റുകൾക്കായി ഈ സേവനം ഉപയോഗിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. പണം കൈമാറ്റം ചെയ്യാനും റീചാർജ് ചെയ്യാനും ബിൽ പേയ്മെന്റുകൾക്കും ഇവ പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും കമ്പനി വ്യക്തമാക്കി. ഇന്ത്യയിൽ കോടിക്കണക്കിന് ഉപയോക്താക്കളുള്ള യു പി ഐ ആപ്പായ ഫോൺ പേ നിലവിൽ ഫ്ലിപ്കാർട്ടിന് കീഴിലാണ്. ആമസോൺ നേരത്തെ കളിക്കളത്തിലിറങ്ങിയിരുന്നു. ആമസോൺ പേ എന്ന പേരിലുള്ള സേവനം ഇതിനോടകം നിരവധി പേരാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും റിലയൻസ് ജിയോ യു പി ഐ പേയ്മെന്റ് വിപണിയിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർക്ക് വലിയൊരു എതിരാളികളായിരിക്കും എന്നതിൽ സംശയമില്ല.